കേക്ക് റെഡി ആയിട്ടുണ്ട്. നമുക്ക് പുറത്തോട്ട് എടുക്കാം. ഹായ്, ഞങ്ങളുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത് ക്രിസ്മസ് സ്പെഷ്യലി ക്യാരറ്റ് കേക്കാണ്. കടകളിൽ സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വർഷം. അപ്പോൾ അതിൻ്റെ റെസിപ്പി നല്ല റെസിപ്പിയാണ്. അത്യാവശ്യം എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യാൻ വേണ്ടി പറ്റിയ ഒരു റെസിപ്പിയാണ്. എല്ലാവരും ഒരുപാട് നല്ല അഭിപ്രായം പറഞ്ഞ ഒരു ക്യാരറ്റ് കേക്കായിരുന്നു. അപ്പോൾ നിങ്ങളായിട്ട് ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടിട്ടരാം. എന്നാൽ നമുക്ക് ബേക്കിംഗ് റൂമിലോട്ട് പോകാം. ഫസ്റ്റ് തന്നെ നമുക്ക് കേക്കിനായിട്ട് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ചെടുക്കാം. 1 കിലോയുടെ കാരഡേറ്റ്സ് കേക്കിന് നമുക്ക് 250 ml മൈദപ്പൊടിയാണ് ആവശ്യം. അപ്പോൾ നമുക്ക് ഈ കപ്പിൽ കുറച്ച് മൈദ മെഷർ ചെയ്തെടുക്കാം. മൈദ എടുത്തതിന് ശേഷം നമ്മൾ ഇതുപോലെ ഒരു സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ മടിച്ച് കറക്റ്റാക്കി എടുക്കണം കേട്ടോ. ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ നമുക്കിതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് സ്പൈസസും കൂടി ആഡ് ചെയ്യാനുണ്ട്. 1/4 ടീസ്പൂൺ പട്ട പൊടിച്ചത്, പിന്നെ 1/4 ടീസ്പൂൺ കരയാമ്പൂ പൊടിച്ചത്, പിന്നെ 1/4 ടീസ്പൂൺ ഏലക്കായും കൂടി പൊടിച്ചിട്ട് കൊടുക്കാം. ശരിക്കും നല്ലൊരു ഫ്ലേവറായിരിക്കും നമുക്ക് ഈ സ്പൈസസ് ഒക്കെ ഇട്ട് കൊടുക്കുമ്പോൾ, നല്ലൊരു ടേസ്റ്റും ഉണ്ടാവും. ഇനി നമുക്കൊന്ന് നന്നായിട്ട് ഇത് അരിച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യണം. ഒന്നുകിൽ നിങ്ങൾക്ക് 3 പ്രാവശ്യം ഇത് അരിച്ചെടുക്കാം, അല്ലാതെ നിങ്ങൾ 1 പ്രാവശ്യം ഇതുപോലെ നന്നായിട്ട് അരിച്ചെടുത്തിട്ട് ഒരു വിസ്ക് ഉപയോഗിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ ഒരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ അരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ കാരഡേറ്റ്സ് കേക്കിന് ഏറ്റവും അത്യാവശ്യം വേണ്ട സാധനങ്ങളാണ് ഇത് രണ്ടും, ക്യാരറ്റും ഈന്തപ്പഴവും. ഈന്തപ്പഴം ഞാനിവിടെ ഇങ്ങനെ കുരു കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇതൊന്നും നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. പിന്നെ 2 ക്യാരറ്റ് ഇതുപോലെ തൊലി കളഞ്ഞിട്ടുണ്ട്. ഇത് നമുക്ക് ഇതേപോലെയുള്ള ചോപ്പറിൽ വെച്ചിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കണം. 1 കിലോൻ്റെ കാരഡേറ്റ്സ് കേക്കിനകത്ത് നമുക്ക് 1 കപ്പ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത്, 1/2 കപ്പ് ഈന്തപ്പഴം, 1/4 കപ്പ് കാഷ്യൂ. അപ്പോൾ നമുക്ക് സുഖം ഓർത്തിരിക്കാം, ക്യാരറ്റിൻ്റെ പകുതി ഈന്തപ്പഴം, ഈന്തപ്പഴത്തിൻ്റെ പകുതി കാഷ്യൂ. ഇനി നമുക്ക് ഈന്തപ്പഴം ഇതേപോലെ ഒന്ന് ചെറിയ പീസസ്സായിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമുക്ക് ക്യാരറ്റൊക്കെ നമ്മുടെ മെഷർമെൻറ്റ് കപ്പിലൊന്ന് മെഷർ ചെയ്തെടുക്കാം. അപ്പോൾ 1 കപ്പ് കറക്റ്റ് ഞാൻ മെഷർ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് 1 കപ്പ് ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 1/2 കപ്പ് ഈന്തപ്പഴവും കൂടി മെഷർ ചെയ്തെടുക്കാം. അത് നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. 1/4 കപ്പ് കാഷ്യൂ ഇതുപോലെ ചോപ്പ് ചെയ്തത് നമുക്ക്, എന്നിട്ട് അതും കൂടി നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇത് 3 കൂടി നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം. നേരത്തെ നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് നേരത്തെ അരിച്ചു വെച്ച മൈദേന്ന് 1 ടേബിൾ സ്പൂൺ മൈദ എടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മിക്സി ഇങ്ങനെ ചെയ്യണത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇടുന്ന ഈന്തപ്പഴവും കാഷ്യൂ ഈ ക്യാരറ്റൊക്കെ താഴേക്ക് പോകും ചിലപ്പോൾ നമ്മൾ ബേക്ക് ചെയ്ത് വരുമ്പോൾ. അപ്പോൾ എല്ലായിടത്തും കറക്റ്റ് ഈക്വലായിട്ട് ചെല്ലാൻ വേണ്ടിയാണ് നമ്മൾ ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മുടെ ക്യാരറ്റ് കേക്കിലേക്ക് 2 കോഴിമുട്ടയാണ് വേണ്ടത്. അപ്പോൾ ഈ കോഴിമുട്ട നമുക്ക് ഇതിലേക്ക് ഒന്ന് പൊട്ടിച്ചിടാം. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഞാൻ 1 കപ്പ് പഞ്ചസാര പൊടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഈ പൊടിച്ച പഞ്ചസാര നമുക്ക് ഇതിനകത്ത് കുറച്ച് കുറച്ചായിട്ട് ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ബീറ്ററിന് ഫസ്റ്റിൽ ഇട്ടിട്ട് നമുക്കൊന്ന് ബീറ്റ് ചെയ്യാം, എന്നിട്ട് നമുക്ക് തേർഡിലോട്ടാക്കാം. ഇനി ബീറ്റർ നമുക്ക് തേർഡിലോട്ട് ഇട്ടെടുക്കാം. നമ്മൾ പൊടിച്ചു വെച്ച പഞ്ചസാര നമുക്ക് കുറച്ച് കുറച്ചായിട്ട് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഒരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ നമുക്ക് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സ്പീഡ് വീണ്ടും മണ്ണിലേക്ക് ആക്കണം. ഓയിൽ ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഓയിൽ ഒഴിച്ചിട്ട് 10 സെക്കൻഡ് ഒന്ന് ബീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ബീറ്റർ ഓഫ് ആക്കാം. എന്നിട്ട് നമ്മൾ ഇതേപോലെയുള്ള ഒരു കാരമൽ കളറ് നമുക്ക് ഷോപ്പിൽ നിന്ന് വാങ്ങാൻ കിട്ടും. അല്ലെന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ 1/2 കപ്പ് പഞ്ചസാര മെൽറ്റ് ചെയ്തിട്ട് 1/2 കപ്പ് വെള്ളമൊഴിച്ചിട്ട് ഒന്ന് എത്തിച്ചെടുക്കുക. എന്നിട്ട് ആ ഒരു സിറപ്പ് നിങ്ങൾക്ക് കേക്കിനകത്ത് ആഡ് ചെയ്യാവുന്നതാണ്. 1 കിലോൻ്റെ കേക്കിനകത്തേക്ക് ഞാനൊരു 1 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെ ആഡ് ചെയ്ത് കൊടുക്കാം നമുക്ക്. ഇനി നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ അരിച്ചു വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ നമുക്ക് കുറച്ച് കുറച്ചായിട്ട് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം.
എടുത്തു വെച്ചിരിക്കുന്ന ക്യാരറ്റും ഡേറ്റ്സും കാഷ്യൂവും നമുക്ക് ഇതിനകത്തേക്ക് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ബീറ്ററിന് ഫസ്റ്റ് സ്പീഡിൽ തന്നെ ഇട്ടിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടി നമുക്ക് ഇതേപോലെ സ്പാച്ചില വെച്ച് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ സമയത്ത് നമ്മുടെ ഓവൻ നമുക്കൊന്ന് പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വെക്കാം. 10 മിനിറ്റാണ് പ്രീഹീറ്റ് ചെയ്യേണ്ടത്. ഇതേപോലെയുള്ള കേക്കിൻ്റെ ടിൻ്റെ നമുക്ക് പല സൈസിലുള്ളത് നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും. ഞാൻ ഇതിലാണ് ഇത് ചെയ്യാൻ പോകുന്നത്. ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഏകദേശം ഒരു പകുതിയോളം ഈ ബാറ്റർ നിൽക്കും. പകുതി വരെ മതി, കാരണം ബാലൻസ് നമുക്ക് ബേക്ക് ആകുമ്പോൾ പൊങ്ങി വരും. അപ്പോൾ അത് കാരണം നമ്മൾ പകുതി ബാറ്റർ ഒഴിച്ചു കൊടുത്താൽ മതി. കറക്റ്റ് 1 കിലോന് അളവായതുകൊണ്ട് നമുക്ക് ഈ ടിൻ്റെ കറക്റ്റ് പകുതിയായിട്ട് തന്നെ നിൽക്കുകയും ചെയ്യും. അപ്പോൾ ഈ അളവ് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. കാഷ്യൂസ് ഞാൻ മേളിൽ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് എടുത്തിട്ടുണ്ട്. ഓവൻ പ്രീഹീറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് വെച്ച് കൊടുക്കാം. അപ്പം നമുക്ക് ക്യാരറ്റ് കേക്ക് നോർമൽ സ്പോഞ്ച് കേക്ക് ഉണ്ടാക്കുന്നത് പോലെ അല്ല, സമയം കുറച്ചും കൂടി കൂടുതലാണ്. അപ്പം നമ്മൊരു 45 മിനിറ്റ് ടൈം സെറ്റ് ചെയ്യാൻ പോകേണ്ട. ഈ നമ്മുടെ കേക്ക് ബേക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം കേക്ക് റെഡി ആയിട്ടുണ്ട്, നമുക്ക് പുറത്തോട്ട് എടുക്കാം കേട്ടോ. ഇപ്പം കേക്ക് നല്ല ബേക്കായി കിട്ടിയിട്ടുണ്ട് കേട്ടോ, നല്ല സ്പോഞ്ചാണ് കേട്ടോ. അപ്പോൾ ഇനി ഇത് നമ്മൾ നാളെ കട്ട് ചെയ്യുള്ളൂ, എന്നാലേ നമുക്ക് അതിൻ്റെ ആ ഒരു റിയൽ ടേസ്റ്റ് അറിയാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഒരു ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ കേക്ക് കട്ട് ചെയ്യാൻ പോണത്. കണ്ട നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്, നല്ല സോഫ്റ്റ് ആണ്. നമ്മുടെ നട്ട്സൊക്കെ നമുക്ക് എല്ലായിടത്തും വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടോ, എങ്ങനെയുണ്ട്? അപ്പോൾ ഈ ക്രിസ്മസിന് എല്ലാവരും മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കാം, എനിക്ക് ഫീഡ്ബാക്കൊക്കെ അറിയിക്കാം. അപ്പോൾ ഓക്കെ, ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്.